അമ്മാസ് കിച്ചന്റെ ഈസി ടു മേക്ക് ഓണം സ്പെഷ്യൽ ഡിഷസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മളെ ഓണസദ്യയിൽ ഉൾപ്പെടുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പുളിയിഞ്ചിയാണ് അവതരിപ്പിക്കുന്നത്. അതിനായിട്ട് നമ്മള് ഗ്യാസ് ഓൺ ചെയ്തു കേട്ടോ. തവ ചൂടായി കഴിയുമ്പോ സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മള് അതിലേക്ക് ഇഞ്ചി വഴറ്റാനായിട്ട് ഇടണം. സ്വല്പം വെള്ളം ഉണ്ടാകുന്നു കളയാൻ നമുക്ക്. ഇത് സിമ്മിലാണോ? അല്ല, ഫുള്ളിൽ തന്നെ വേണം. ഇത് ഇഞ്ചി വറുത്തെടുക്കുക. നമ്മൾ അങ്ങനെയാ ചെയ്യണത്. ഇനി നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കാം കേട്ടോ. സ്വല്പം എണ്ണ ഒഴിക്കാം. വളരെ ഈസിയായി തയ്യാറാക്കാവുന്ന ഒരു പുളിയിഞ്ചിയാണിത്. ഇത് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പുളിയിഞ്ചി കലത്തിൽ നോക്കുമ്പോ കുറച്ചുണ്ടാവും, പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും എല്ലാരുമായിട്ട് അതിൽ കാണൂല. അതിന്റെ രുചി കൊണ്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. ഒരുപാട് സമയമൊന്നും നമുക്ക് അടുക്കളയിൽ ചെലവഴിക്കാതെ തന്നെ വളരെ ഈസി ആയിട്ട് സദ്യയിൽ ഉൾപ്പെടുത്തുന്ന ഒരു പുളിയിഞ്ചി നമുക്ക് റെഡിയാക്കി എടുക്കാം എന്നുള്ളതാണ് മമ്മാസ് കിച്ചണിലെ എല്ലാ ഡിഷസിന്റെയും ഹൈലൈറ്റ് പോയിന്റ് അല്ലേ മമ്മ? ശരി, ചൂടായി ഇതിലേക്ക് ഇടുവാട്ടോ. ഇഞ്ചി ഇതിലേക്ക് ചേർക്കുക. എത്രയുണ്ട് ഇഞ്ചി? ഇഞ്ചി നമ്മൾ 1/4 kg ഇഞ്ചിയാണ് ഇതിന് എടുത്തത്. അതിലൊരു കുഞ്ഞു പീസ് എടുത്ത് മാറ്റി. അത് ഇച്ചിരി പാകക്കേടായ പോലെ തോന്നി. അത് കാരണം 1/4 kg ഒരു കുഞ്ഞു പീസേ മാറ്റിയിട്ടുള്ളൂ. അത് വൃത്തിയായിട്ട് വെള്ളത്തിലിട്ട് കഴുകി വെച്ച് തൊലി ചുരണ്ടി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാ കേട്ടോ. അരിഞ്ഞെടുത്തിട്ട് ഞാനൊരു സ്വല്പ ഉപ്പ് പെരട്ടി വെച്ചായിരുന്നു. ഓ, ഉപ്പ് അതിലേക്കൊന്ന് പിടിക്കട്ടെ എന്ന് കരുതി പെരട്ടി വെച്ചതാ. പിന്നെ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കേണ്ടി വരും. അത് പാചകത്തിന്റെ ഇടയ്ക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെളിച്ചെണ്ണ കിടന്ന് നന്നായിട്ട് മുരിയണം. ശരിക്കും പറഞ്ഞാൽ വറക്കാമെന്നല്ല പറയാതെ, വറക്കും അല്ലെങ്കിൽ നന്നായിട്ട് മുരിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഇതിന്റെ പകുതി ഉണ്ടാവുള്ളൂ. വേറെ പകുതിയാവും സാധനം. എന്നിട്ട് പിന്നെ മറ്റ് സംഗതികളൊക്കെ ചേർത്ത് ഇതിനെ ഇതിന്റെ മുളകും മഞ്ഞളും പുളിയും ശർക്കരയും എല്ലാം ചേർത്ത് നമുക്ക് പാകപ്പെടുത്തിയെടുക്കാം. വളരെ പെട്ടെന്ന് ശരിയാക്കാം. ഈ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഒരു കട്ടി അരമണിക്കൂർ. എന്നാന്ന് വെച്ചാൽ ഇത് ഇഞ്ചി ഒന്ന് വറുത്ത് കിട്ടണം. അതിലുള്ള താമസം നമ്മൾ വറക്കാനിട്ട ഇഞ്ചിയുടെ ഒരു വിധം 3/4 വറവലായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 2 പച്ചമുളക് ഉള്ളൂ. അത് മുറുക്കി നമുക്കതിലേക്ക് നമ്മൾ ചേർക്കും. ഇനി ഒരു 3-4 ഇളക്കിങ്ങടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് മാറ്റി മറ്റേ മിക്സിങ്ങൊക്കെ ചേർത്ത് കലത്തിലേക്ക് മാറ്റി ശരിയാക്കാം കേട്ടോ. അതിനായിട്ട് നമ്മളിത് ഇത് മുട്ട് വരുമ്പോൾ സ്വല്പം മുളക് പൊടി മഞ്ഞപ്പൊടി ഇതിൽ തന്നെ ഇട്ട് നമുക്കൊന്ന് ഈ ഇഞ്ചിയുടെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് മാറ്റിയാൽ മതി. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ മിക്സി? ഒരു സ്വല്പം മഞ്ഞപ്പൊടി. ഇഞ്ചി ഇങ്ങനെ ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയി വന്നപ്പോഴാണ് നമ്മൾ പച്ചമുളക് ഇതിലേക്ക് ആഡ് ചെയ്തത്. ഇനിയിപ്പോൾ ഒരു സ്വല്പം മഞ്ഞപ്പൊടി ഉള്ളൂ കേട്ടോ. സ്വല്പം മഞ്ഞപ്പൊടി സ്വല്പം മുളക് പൊടി മതി. എരിവ് എന്നാന്നറിയാം, അധികം ഇതിന് ചേർക്കൂല്ലാത്തത്. ഈ ഇഞ്ചിക്ക് തന്നെ സ്വതവേ എരിവ് ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ മുളകിൻ്റെ എരിവും കൂടെ കൂടിയാൽ എത്ര ശർക്കരയും പുളിയും ചേർത്താലും അത് മിക്സായി വരൂല. എരിവ് കുത്തൽ കൂടുതൽ നിൽക്കും. അതുകൊണ്ട് അധികം എരിവ് ഇതിന് ചേർക്കൂല. നമുക്കൊരു സ്വല്പം മുളക് പൊടി എന്നാലും ചേർക്കണം, അല്ലെങ്കിൽ ശരിയാവൂലല്ലോ. ഈ സ്വല്പം മുളക് പൊടിയും കൂടെ ചേർത്തേച്ച് നമുക്ക് പാത്രം മാറ്റാം കേട്ടോ. ഒന്ന് ചൂടാക്കി വെച്ച് മുളക് പൊടി അത് മതി. ഇഞ്ചി ചുങ്ങി വന്നപ്പോൾ തീരെ ഇല്ല. ഇല്ല, 1/4 kg ഒരു കുഞ്ഞ് കഷ്ണം ഞാൻ മാറ്റിയത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി മോശമായിരുന്നു ആ പീസ്. അതുകൊണ്ടോ ചുങ്ങിപ്പോ. ഇത് ഇനി വറുത്ത ഒരു പരിവായി ഇഞ്ചിയുടെ ഇച്ചിരി വേപ്പിലേക്ക് ഇട്ട് കൊടുത്തേക്കാം പൊടിക്ക്. ഇതിനു വേണ്ടി ഇഞ്ചി അരിയുമ്പോ അതുകൊണ്ട് തീരെ കുഞ്ഞാക്കി അരിയണ്ട, കാരണം ഇത് വറുക്കുമ്പോ ഒന്ന് ചുങ്ങിപ്പോ. അപ്പോ ഏകദേശം ഒരു മീഡിയം സൈസിൽ അരിഞ്ഞിട്ടാ മതി. മതി. ഇനി ഞാൻ മറ്റു പാത്രം എടുത്തോണ്ട് വരട്ടെ കേട്ടോ. ഇത് മാറ്റാനുള്ള പകർത്താനുള്ള തീ അങ്ങ് അതുകൊണ്ട് സിമ്മിലേക്ക് ആക്കിയിട്ടോ. അല്ലെങ്കിൽ ചിലപ്പോ വേണ്ട. വഴറ്റി വെച്ചിരുന്ന ഇഞ്ചിയില്ലേ, ഈ തവയെന്ന് നമ്മളൊരു ചട്ടിയിലേക്ക് മാറ്റുക. അതെന്തിനാണ് വെച്ച് കഴിഞ്ഞാൽ നോൺ സ്റ്റിക്ക് തവയിൽ നമ്മളിത് വറുത്തെടുത്തിട്ട് അതിൽ തന്നെ പുളിയും ശർക്കര ഇതെല്ലാം അങ്ങനെ ചേർക്കുമ്പോൾ പുളി ശരിക്കും നോൺ സ്റ്റിക്ക് കിടന്ന് കൂടുതൽ തിളപ്പിച്ച് കഴിഞ്ഞാൽ നോൺ സ്റ്റിക്കിൻ്റെ പുറമെയുള്ള പ്രതലം ചിലപ്പോൾ പുളിഞ്ഞൊക്കെ പോകും. കണ്ടിന്യൂസ് പുളി അതിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അപ്പം അത് കൊള്ളൂല. അതുകൊണ്ടാണ് നമ്മൾ മൺചട്ടിയിലേക്ക് മാറ്റിയത്. മമ്മയുടെ സ്പെഷ്യൽ മൺചട്ടി. മൺചട്ടി
അതിലേക്ക് മാറ്റി. കാളനൊക്കെ ഉണ്ടാക്കണമെങ്കിലേ നമ്മൾ മഞ്ചട്ടി, അപ്പൊ അങ്ങനെ അതിലേക്ക് മാറ്റി കഴിഞ്ഞ് നമുക്ക് വാളംപുളി പിഴിഞ്ഞത് ഇതിലേക്ക് ചേർക്കണം. ഇതിപ്പോ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൂട്ടോ, പാത്രം മാറണത് കൊണ്ട്. അതൊക്കെ ചേർത്തേച്ചാണ് നമ്മൾ പിന്നെ ഇനി ഗ്യാസ് ഓൺ ആക്കണത്. അപ്പൊ ഓഫ് ചെയ്തിട്ടേക്കുക. ഇനി ഈ വാളംപുളി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതിനു വേണ്ടി ഞാനൊരു ഒരു വലിയ ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള ഇത്രയും ഉള്ളൊരു ഇത്രയും ഒരു ഉണ്ടയായിട്ട്, ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിൽ ഉള്ള ഉണ്ട എടുത്തിട്ട്, പുളി പുളിയുണ്ട എടുത്തിട്ട് നമ്മൾ അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് അരിച്ചെടുത്തതായത്. ഇത് മുഴുവനും ചിലപ്പോൾ വേണ്ടിവരും, ഇല്ലാതെ നമുക്ക് ആവശ്യാനുസരണം ചേർക്കാം. ഈ വെള്ളം ഒഴിച്ചിട്ട് പുളി ഞെരടണോ? ആ പുളി ഞെരടിയല്ലേ അരിച്ചെടുക്കുന്നത്, അതിന്റെ സിറപ്പ് വീഴണ്ടേ അതിലേക്ക്. അതിനു വേണ്ടി ഇനി എന്നാ ചെയ്യും, സ്പൂൺ എടുക്കട്ടെ. ഇനി എന്നാ ചെയ്യണ്ടെന്ന് വെച്ചാൽ, ഈ പുളിവെള്ളവും ഇഞ്ചിയും ഉപ്പും, കുറച്ച് ഉപ്പും നമ്മൾ ഇഞ്ചിയിൽ വഴറ്റാൻ ചേർത്തിട്ടുണ്ട്, കുറച്ചുകൂടെ വേണ്ടി വരും. അതും എല്ലാം കൂടെ കിടന്ന്, ഇതിൽ കിടന്ന് നന്നായിട്ടങ്ങ് കുറുകി വറ്റിപ്പോലെ വരും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ശർക്കര ചേർക്കണം. അപ്പൊ തൽക്കാലം ഈ മുക്കാ കപ്പ് ഒഴിച്ചിട്ടുണ്ട്, അത് മിക്കവാറും മതിയാവുമായിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ, ഒത്തിരി കൂടി പോയാൽ ശരിയാവൂലല്ലോ. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. നമ്മുടെ വാളംപുളിയാ നമ്മള് എല്ലാത്തിലും, നമ്മുടെ വാളംപുളി അല്ലേ ചേർക്കാൻ, നല്ല നൂറുണ്ട് നമ്മുടെ സ്വന്തം പുളിയാവുമ്പോ. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള നെല്ലിക്കയല്ല വാളംപുളി, ഒരു വലിയ ചെറുനാരങ്ങ വലിപ്പം, ഒരു വലിയ ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള വാളംപുളി എടുത്ത് നമ്മള് ഒരു കപ്പില് വെള്ളം ഒഴിച്ച് അതില് ഞെരടി സിറപ്പെടുത്ത് അരിച്ചെടുത്ത വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഫുൾ തീയിൽ കിടന്ന ഇത് തിളച്ച് കുറച്ച് വറ്റി വറ്റി വരുമ്പോ നമുക്ക് ശർക്കര ഉരുക്കിയത് ചേർക്കാം. എന്നിട്ട് അതും കുറുകി ഒരു വറ്റി വന്ന ഒരു പാകമുണ്ട്, അന്നേരം നമുക്ക് ഓഫ് ചെയ്യണം. കുറച്ച് നേർപ്പിച്ച് ഓഫ് ചെയ്തില്ലെങ്കിൽ ഇരുന്ന് കുറച്ച് വറ്റും. എന്നിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പരിപാടി കഴിഞ്ഞാൽ ഇതിന് കടുക് കൊടുത്തിട്ടാണ്, ഇത്രയേ ഉള്ളൂ പരിപാടി. ഞൊടി ഇടയല്ലേ, പിന്നെ അരപ്പ് വേണ്ട, ഒന്നും വേണ്ട, തേങ്ങ വറുത്തരയ്ക്കണ്ട. എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാം. പുളിയിഞ്ചി ഇത് സിമ്പിളാണോ? അല്ല, ഫുള്ളിലാ, ഫുള്ളിൽ കിടന്ന് വറ്റണം. ഇഞ്ചി വരട്ടിയപ്പോഴും ഫുള്ളിലാ തീയാം, കുറച്ച് താമസം ഉണ്ടല്ലോ വറുത്തെടുക്കാൻ. അതിന് എരിവത് മതിയാവും. നമ്മളാ പുളിവെള്ളം ഒഴിച്ചത് ഒരുവിധം ഒന്ന് വറ്റി തുടങ്ങുമല്ലേ, ഇനി നമ്മൾ അതിലേക്ക് ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നത് ചേർക്കും. ഒരു ചെറിയ ഉണ്ട ശർക്കര ഞാൻ വെള്ളം ഒഴിച്ച് അലിയിപ്പിച്ചെടുത്തതാ കേട്ടോ. ഈ പാനി ഫുൾ കട്ടപ്പാനി ആക്കിയിട്ടില്ല, ഒരുവിധം നേർപ്പിച്ച രീതിയിൽ അത് ഇതിലേക്ക് ഒഴിച്ച് കുറുക്കിയെടുക്കണം. ശർക്കര ചീകി കുറച്ച് വെള്ളം ഒഴിച്ച് ഗ്യാസിൽ വെച്ച് ഒന്ന് ഇളക്കി ഉരുക്കിയെടുത്തിരിക്കുന്നത് അല്ലേ. നമ്മള് പലതിനും ലൈവ് ഇതിൽ കാണിച്ചിട്ടുണ്ടല്ലോ ശർക്കര ഉരുക്കണത്. എന്നിട്ട് പാനിയാക്കണ്ട, പാനിയാക്കണ്ട, ഇത് അരിക്കേണ്ട ആവശ്യമില്ല. മറയൂരായതുകൊണ്ട് ഒരു മാലിന്യം ഇതിലില്ല. പിന്നെ ഞാൻ വെറുതെ ഒന്ന് സ്ട്രെയിനറിൽ വെച്ചൊന്ന് ഇത് നോക്കി, ഒരു മാലിന്യം ഇല്ല മറയൂർ ശർക്കര ആയതുകൊണ്ട്. നീ അതിൽ ഞാൻ അരക്കപ്പ് ഒഴിച്ച് ഇച്ചിരിയോടെ ഒഴിക്കണമെന്ന് തോന്നുന്നു, കാരണം ഇഞ്ചിക്ക് എരിവുണ്ടല്ലോ മോനെ, എരിവ് ഇറങ്ങും ഇതിലേക്ക്. അപ്പൊ പിന്നെ ഇനി ഇത് കുറുകി വരട്ടെ, ഒരു സ്വല്പം ബാക്കി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ അതും കൂടെ അന്നേരം ചേർക്കാം. ഇനി ഇത് കിടന്ന് പുളി പറ്റിയതുപോലെ ഇത് കുറുകി വരും. ഒരു കുറുകൽ പാകമാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യണം, കൂടുതൽ കുറുകി കഴിഞ്ഞാൽ പിന്നെ തീരെ കട്ടയായിരിക്കും. അങ്ങനെ പുളിയിഞ്ചി എന്ന് പറഞ്ഞാൽ ഇലയിൽ ഒഴിക്കുമ്പോൾ അതിങ്ങനെ കട്ട പോലെ ഇരിക്കണമെന്നാണ് പറയണത്. ഇഞ്ചി അങ്ങനെയാണ്. ഇനി ഇത് ഇങ്ങനെ കിടന്ന് ഒറ്റിക്കോളും, പറ്റുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഒരു പാകം ഉണ്ട്, ആ പാകത്തിന് ഓഫ് ചെയ്യാം കേട്ടോ. നല്ല എരിവുണ്ട് ഇഞ്ചിക്ക്, ഇപ്പോഴും ഫുൾ ഫ്ലെയിം ആണ്. ഫുള്ളാ ഫുള്ളാ. അതിനെന്ന് വെച്ചാൽ വേവ് കഴിഞ്ഞതാ, ഇനി ഇതിലേക്ക് ഇതെല്ലാം ഇറങ്ങി വറ്റി വന്നെ, അത്രേ ഉള്ളൂ. അതുകൊണ്ടാ ഫുള്ളിൽ ഇടണത്. നേരെ മറിച്ച് വെന്തിട്ടില്ലെങ്കിൽ സിമ്മിൽ കിടന്ന് ഇങ്ങനെ വറ്റി വറ്റി വന്നെ. അതാ ഇനി വേവൊന്നും ഇതിന് ആവശ്യമില്ല. അപ്പൊ കണ്ടോ, അത്രേ ഉണ്ടാക്കിയിട്ട് ഇഞ്ചി തീരെ കുറവാങ്ങി. കറിയാകുമ്പോ കണ്ടോ എന്തോരം ഉണ്ടാവും എന്നുള്ളത്. ഇതെന്താന്ന് വെച്ചാൽ പിന്നെ എളുപ്പം ഉണ്ടാക്കാം ഇഞ്ചി അരിഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇഞ്ചിക്ക് ഒരുപാട് എരിവാന്ന് തോന്നുവാണെങ്കിൽ, നമ്മള് ഇഞ്ചി ഇങ്ങനെ അരിഞ്ഞു കഴിഞ്ഞേച്ച് മൂടിപ്പൊത്തി വെച്ചിട്ട് ഇച്ചിരി ഉപ്പും പുരട്ടി വെച്ച് കഴിഞ്ഞേച്ച് നമ്മൾ അതിൻ്റെ സത്ത ഇറങ്ങും അതിലേക്ക്. ഈ ഉപ്പ് പുരട്ടി വെക്കണോണ്ട്, എന്നിട്ട് അതൊന്ന് പിഴിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞാൽ കുറേ എരിവ് പോയി കിട്ടും. പക്ഷെ ഇഞ്ചിയുടെ സത്തം നേരം പോകും. എന്നാലും അങ്ങനെ പോയാൽ ഭയങ്കരമായ കുത്തലരിവ് അങ്ങ് പോയി കിട്ടും. അത് നല്ല മൂത്ത ഇഞ്ചിയാണെങ്കിൽ, ഇളവൻ ഇഞ്ചി ആണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യരുത് കൂട്ടോ. മൂത്തു വന്ന ഇഞ്ചിയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ നല്ലതാ, എരിവ് കളയാൻ വേണ്ടി. അത്രേ ഉള്ളൂ. അപ്പൊ സത്തതിൽ പോകും അന്നേരം, എന്നാലും എരിവ് കുറെ പോയി കിട്ടും. ഇനി ഇത് കിടന്ന് കുറി വരട്ടെ. ശരി, നമ്മള് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേ ഇഞ്ചിക്ക് ഒരു സ്വല്പം ഉപ്പിന്റെ കുറവ് പോലെ തോന്നി, അതുകൊണ്ട് സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ശരി.
പുളിയൊക്കെ ചേരുമ്പോ ഇച്ചിരി ഉപ്പും കൂടെ വേണ്ടി വരുമല്ലോ എന്തായാലും. അതാ ഇനി അതിൽ കിടന്ന് വച്ചേട്ട് അന്നേരം നമുക്ക് പാകാകുമ്പോ ഓഫ് ചെയ്ത് എടുക്കാം. ഇളക്കി കൊടുക്കണോ? ഇങ്ങനെ തീരെ വറ്റി വറ്റി വരുമ്പോ ഒന്ന് ഇളക്കി കൊടുത്താണ്. ഇപ്പൊ ഇത് നേർപ്പ് തിരിക്കുമല്ലേ, കുറുകി വരുമ്പോ ഒന്ന് ഇളക്കിയില്ലെങ്കിൽ ചിലപ്പോ ചട്ടി പിടിക്കും. അതാ അത്രേ ഉള്ളൂ. കുറേ കുറുകി വറ്റിക്കൊണ്ടിരിക്കുവാണ് ഇഞ്ചി നമ്മളെ കുറേ ഇഞ്ചി. കുറച്ചോടെ കുറേ കഴിയുമ്പോ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് കടുക് വറക്കാം. അങ്ങനെ നമ്മുടെ അടുപ്പിലിരുന്നത് വറ്റി വറ്റി ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. കുറച്ച് നേർമയുണ്ട്, പക്ഷെ നമ്മൾ ഈ നേർമയിൽ അങ്ങ് ഓഫ് ചെയ്യുവാണെങ്കിൽ, കുറുകലിൽ അങ്ങ് ഓഫ് ചെയ്യുവാണെങ്കിൽ ഇരുന്ന് ഇച്ചിരൂടെ വറ്റി വറ്റും. അപ്പൊ കറക്റ്റ് പാകമായിരിക്കും. ഇനി നമുക്കിത് വാങ്ങി വെച്ചേച്ച് കടുക് വറുത്ത് ചേർക്കാം ഇതിലേക്ക്. കടുക് വറക്കാനായിട്ട് നമ്മള് മറ്റുള്ളത് പോലെ ഇതിന് മറ്റേ ഇതൊന്നും ചേർക്കൂല. ആകെ ചേർക്കണത് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചേച്ച് കടുക് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൽ വേപ്പിലയും വറ്റൽമുളകും മാത്രം. ഉള്ളി ചേർക്കൂല ഇതിന്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി പുളിയിഞ്ചിയല്ലേ, ഇഞ്ചിക്കറി അല്ലേ, അതിലേക്ക് ഉള്ളിയൊന്നും വഴറ്റാൻ ചേർക്കൂല. ഉള്ളിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് പാകക്കേടാവും പെട്ടെന്ന്. ഇതില്ലേ ഒരാഴ്ച വരെയും കേടാതെ ഇരിക്കും. ഫ്രിഡ്ജിലല്ലാതെ ഇതിന്റെ പരുവൊന്നും നോക്കിക്കതേ. ഇത് വേണ്ട, കുറിവ് തന്നെ വേണ്ട. ഇനി ഈ കുറേ കൂടെ കുറവ് ഇതുപോലെ നേർപ്പിച്ച പാകത്തിന് നമ്മൾ ഓഫ് ചെയ്തോളണം. ഇനി നമ്മള് ചട്ടി മാറ്റാതെ ഇരുന്നാൽ നന്നായിട്ട് കൊടുക്കും. നമുക്ക് ഏതായാലും കടുക് പുറത്തേച്ച് ചട്ടി മാറ്റാം. അതാ നല്ലത്. അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ ഒത്തിരി കട്ടയായി പോകും. നമുക്ക് കടുക് പറക്കാം. ശരി, ഈ പരുവത്തിനാണ് നമ്മളിപ്പോ ഇഞ്ചി പുളി ഇഞ്ചി വാങ്ങിയിരിക്കുന്നത്. കാരണം ഇത് വാങ്ങി വെച്ചു കഴിഞ്ഞാലും കുറച്ചു നേരം കലത്തിൽ തന്നെ ഇരുന്ന് കുറുകും എന്നാണ് മമ്മ പറഞ്ഞത്. അപ്പൊ അത് കാരണം നമ്മൾ കുറച്ചൊരു ലിക്വിഡ് ഫോമിലാണ് ഇത് വാങ്ങി വെച്ചിരിക്കുന്നത്. കണ്ടോ പരുവ നമ്മുടെ ഞൊടിയിടയിൽ തയ്യാറാക്കാവുന്ന പുളി ഇഞ്ചി റെഡി ആയി കഴിഞ്ഞു. അടിപൊളി. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ. ഇനി കുറച്ചുകൂടെ കുറുകി കിട്ടും കേട്ടോ. ഇതിപ്പോ ചെറിയൊരു ലിക്വിഡ് ഫോമിലാ, പാത്രത്തിലിരുന്ന് ചൂടുകൊണ്ട് ഇത് കുറുകും. എന്നാന്ന് വെച്ചാ പുളിയും ശർക്കരയും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു മിക്സല്ലേ, മധുരമുണ്ട് നന്നായിട്ട്. ഇഞ്ചി ഒരുപാട് മൂക്കാത്തത് കൊണ്ട് ഇഞ്ചിയുടെ കുത്തൽ ഇതുണ്ടാവൂല. കുത്തലുള്ളപ്പോഴാണ് അമ്മ പറഞ്ഞത് ഇത് ഇച്ചിരി ഉപ്പ് പുരട്ടി വെച്ചേച്ച് പിഴിഞ്ഞ് കളയണം. എന്നിട്ട് സത്ത് പോവുമെങ്കിലും എന്നിട്ട് നമുക്ക് ഇതുപോലെ വറുത്തെടുത്താൽ മതി. അപ്പൊ കുറച്ച് കുത്തൽ പോയി കിട്ടുമല്ലേ. ശരി, നമ്മുടെ സൂപ്പർ സ്പെഷ്യൽ ഈസി ടു മേക്ക് പുളി ഇഞ്ചി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. ഓണത്തിനൊരു സ്പെഷ്യൽ വിഭവം വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. ചാനൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓരോ വീഡിയോസും മിസ്സാകാതെ തന്നെ കാണാൻ പറ്റട്ടെ. സോ മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.